കാൽക്കുലേറ്റ് കറന്റ് റേഷ്യോ ഹോംവർക്ക് ആണ്. ഇതൊക്കെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റോക്ക് ഡെറ്റേഴ്സ്, ക്യാഷ് ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഗുഡ്വിൽ, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ടാക്സ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടാകും, അത് വെച്ചിട്ട് നിങ്ങളോട് കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ കറണ്ട് റേഷ്യോ പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസിന്റെയും റേഷ്യോ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സിന്റെയും കറണ്ട് ലൈബിലിറ്റീസിന്റെയും ഡിഫറൻസ് ആണ്. അപ്പൊ ഫോർത്ത് എക്സാമ്പിൾ ആണ് ഫൈൻഡ് ഔട്ട് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ്. നമുക്ക് തന്നേക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ 30,000 ആണ് തന്നത്. കറണ്ട് റേഷ്യോ ഓഫ് ദ ഫേം 2.5:1 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയും കണ്ടുപിടിക്കണം. ആകെ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ. പ്രോബ്ലത്തിന്റെ ആൻസർ ആണത് കറണ്ട് റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ട് 2.5:1 ആണെന്നും വർക്കിംഗ് ക്യാപിറ്റൽ 30,000 ആണെന്നും തന്നിട്ടുണ്ട്. കറണ്ട് ലൈബിലിറ്റീസ് നമുക്ക് എക്സ് ആയി എടുക്കാം. അപ്പൊ നമുക്ക് അറിയാം കറണ്ട് അസറ്റ്സ് എന്തായിരിക്കും 2.5x ആയിരിക്കും. 30,000 വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസ്. 30,000 ഈസ് ഈക്വൽ ടു 2.5x മൈനസ് 1x. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും 20,000. ഈ 20,000 എന്ന് പറഞ്ഞത് 1x ആണ്. നമ്മൾ മുമ്പ് എക്സ് എന്ന് പേര് കൊടുത്തേക്കുന്ന കറണ്ട് ലൈബിലിറ്റീസിനാണ്. അപ്പൊ കറണ്ട് ലൈബിലിറ്റി 20,000 അതുകൊണ്ട് കറണ്ട് അസറ്റ്സ് എത്രയാ 2.5x ആണ്. അപ്പൊ 20,000 ഇൻറ്റു 2.5 50,000. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഫൈൻഡ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലൈബിലിറ്റി. കറണ്ട് റേഷ്യോ 2.6:1 ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ 48,000. ഹോംവർക്ക് കാൽക്കുലേറ്റ് ലിക്വിഡ് റേഷ്യോ ഡെറ്റേഴ്സ് ബിൽസ് റിസീവബിൾ മാർക്കറ്റബിൾ സെക്യൂരിറ്റി സ്റ്റോക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് ക്യാഷ് ബാങ്ക് ഓഡി ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ. ഇതൊക്കെ തന്നിട്ടുണ്ട് ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കും.